ദേഹി പുരേ ഓണാക്സ് ഓണാക്കല്ല ഈ അനുസ്മരണ പ്രസംഗ പരമ്പരയുടെ പാഠനകർമ്മം നിർവഹിച്ച ഈ കോളേജിൻ്റെ പ്രമുഖനായ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ പി എച്ച് കുര്യൻ സാറെ, എൻ്റെ പ്രിയപ്പെട്ട ഗുരു ശ്രേഷ്ഠനായ ബഹുമാനപ്പെട്ട ജെയിംസ് സാറെ, ദേഹിത് സാറിൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, എൻ്റെ സ്നേഹമുള്ള അനുജന്മാരെ, അനുജത്തിമാരെ, 1980കളിലേക്ക് ഒരു മടക്കയാത്ര നടത്തുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏകദേശം 28 വർഷങ്ങൾ പിന്നിട്ടുകൊണ്ടുള്ള ആ യാത്രയുടെ അവസാന പടവ് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വെല്ലുവിളിയാണ് ഇന്ന് പി എച്ച് കുര്യൻ സാറ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഇതാ ഏറ്റെടുക്കുവാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലകൾ സന്നദ്ധമാണോ എന്നുള്ള ചോദ്യം ഇപ്പോൾ വളരെ പ്രസക്തമാണ്. എനിക്ക് ഏറെ സന്തോഷം തോന്നുകയാണ് ദേഹി സാറിനെ കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ ഇവിടെ പങ്കുവയ്ക്കുന്നത്. മറ്റൊന്നുമല്ല, 1980കൾ എന്ന് പറഞ്ഞാൽ ഈ കോളേജ് എത്രമാത്രം ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷമായിരുന്നു എന്നുള്ളത് എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുമോ എന്നെനിക്ക് സംശയമുണ്ട്. ഇന്ന് ഇത്രയും സമയം എൻ്റെ മുൻപിലിരിക്കുന്ന അനുജന്മാരും അനുജത്തിമാരുമൊക്കെ ഇത്രയും ശാന്തരായി ഇവിടെ ഇരിക്കുവാൻ സാധിച്ചു എങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ വന്ന ആ പരിവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. 1980 മെയ് മാസത്തിൻ്റെ അവസാനത്തോടുകൂടി ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നപ്പോൾ നാം ഒക്കെ പേരിട്ട് വിളിക്കുന്ന സമരമരത്തിൻ്റെ ചുറ്റുപാടുകൾ ഏറെ ശബ്ദായമാനമായിരുന്നു. പക്ഷേ ജൂൺ മാസത്തിലെ ക്ലാസ്സുകൾ ആരംഭിച്ച് ക്ലാസ്സിലേക്ക് കയറി വന്നപ്പോൾ ഞങ്ങളുടെയൊക്കെ പിതൃസഹജമായ വാത്സല്യത്തോടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട ഒരു ഗുരുശ്രേഷ്ഠന്റെ സ്മരണയ്ക്ക് മുൻപിൽ പ്രണാമമർപ്പിക്കുകയാണ് ഞാൻ. എൻ സി ജേക്കബ് സാർ എന്നുള്ളത് ഒരു യുഗ പുരുഷനാണ്. സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ആഢ്യത്വമുള്ള, നമുക്ക് പറയാറുള്ളത് പോലെ തന്നെ ശിഷ്യഗണങ്ങളെ ഒന്നിച്ചു ചേർത്ത് നിർത്തുവാൻ സാറിനുള്ള ശക്തിയെ വാക്കുകൾക്കപ്പുറത്ത് നോട്ടം കൊണ്ട് മാത്രം ഒരു ക്ലാസ്സിനെ പിടിച്ചു നിർത്തുവാനുള്ള ജേക്കബ് സാറിൻ്റെ വലിയ ഭാവനാശക്തി ഞങ്ങളൊക്കെ അന്ന് അനുഭവിച്ചു. ഇന്നാണ് നമ്മൾ എഡ്യൂക്കേഷന്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒക്കെ ദർശനങ്ങൾ എന്താണെന്നും അല്ലെങ്കിൽ അതിൻ്റെ മിഷൻ എന്താണെന്നും ഒക്കെ ഘട്ടം ഘട്ടമായിട്ട് കണ്ണിങ്ങൾ തിരിച്ച് അതിനെക്കുറിച്ച് അവലോകനം നടത്തുന്നത്. ഈ 10-15 അല്ലെങ്കിൽ 10-25 വർഷങ്ങൾ പുറകോട്ട് നടക്കുമ്പോൾ അങ്ങനെയൊരു ദർശനം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് വ്യക്തമല്ല. എങ്കിലും കൊമേഴ്സ് വിദ്യാഭ്യാസത്തിന് അതിൻ്റെതായ മാനങ്ങളുണ്ട് എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ ഗുരുശ്രേഷ്ഠനായിരുന്നു ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പ്രൊഫസർ. ഒരിക്കൽ പോലും ക്ലാസ്സിൽ എൻ സി ജേക്കബ് സാർ എന്ന് ഞങ്ങൾ ഉച്ചരിച്ചിട്ടില്ല. പ്രൊഫസർ വരുന്നു എന്നുള്ള ചിന്തകൾ മാത്രമേ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഏകദേശം 60 വിദ്യാർത്ഥിനികൾ ജേക്കബ് സാറിൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഒന്നടങ്കം വളരെ അച്ചടക്കത്തോടെ സാറിനെ ഞങ്ങളെ ഇരുത്തുവാനുള്ള വലിയ ശക്തിയുണ്ടായിരുന്നു. ഒരിക്കൽ പോലും ഒരു വിദ്യാർത്ഥിയെ പോലും സാറ് വഴക്ക് പറഞ്ഞതായിട്ടോ ദേഷ്യപ്പെട്ടതായിട്ടോ 3 വർഷത്തിൻ്റെ പഠന കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ കൃഷ്ണക്കാരനാണ് അല്ലെങ്കിൽ കൃഷ്ണക്കാരിയാണ് എന്ന് തോന്നിയ ഒരേ ഒരു നോട്ടം, ഒരു ക്ലാസ്സിനെ മുഴുവൻ ഒരു നോട്ടം കൊണ്ട് അടക്കിയിരിക്കുവാനുള്ള സാറിൻ്റെ വലിയ വ്യക്തി പ്രാപ്തവും ഉണ്ടായിരുന്നു.
രണ്ടാമതായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, സാറിനുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഫസറിൽ ഞങ്ങൾ കണ്ട മറ്റൊരു ഗുണം എന്നുള്ളത്, ഏറ്റവും തികഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. എന്താണ് നാം ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാല്, ഞങ്ങളുടെ ക്ലാസ്സില് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ട് എന്ന് മനസ്സിലായാല് സാറ് മറ്റാരും അറിയാതെ ഇരുകരങ്ങളും അവരിലേക്ക് നീട്ടിക്കൊണ്ട് ആ പഠനത്തെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഏറെ താല്പര്യം കാണിച്ചു. അങ്ങനെയുള്ള ഒരു ഗുരുശ്രേഷ്ഠന്റെ ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് എന്റെ പഠനം പൂർത്തിയാക്കുവാൻ എനിക്ക് സാധിച്ചത് ഞാൻ ഇന്ന് അങ്ങേയറ്റം അഭിമാനം കൊള്ളുകയാണ്. മൂന്നാമതായി, സാറിൽ ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത എന്നുള്ളത്, ക്ലാസ്സില് സാറ് തികച്ചും പ്രൊഫസറായിരുന്നു, പക്ഷേ ക്ലാസ് വിട്ട് വെളിയിലേക്ക് ഇറങ്ങിയാൽ കുട്ടികളെ ഒക്കെ ചേർത്ത് നിർത്തുവാനായിട്ട് അല്ലെങ്കിൽ നടിപ്പിച്ച് നിർത്തുവാനായിട്ടുള്ള വലിയ ശക്തി സാധനങ്ങളായിരുന്നു. അത് എവിടെ തന്നെ കിട്ടുന്നു എന്ന് ചോദിച്ചാല് ഞാൻ പറഞ്ഞുവല്ലോ, ആദ്യം ഞാൻ സൂചിപ്പിച്ച തികഞ്ഞ മനുഷ്യത്വത്തിൽ നിന്നുമാണ്. ക്ലാസ്സിൽ പ്രൊഫസറാണെങ്കിൽ പുറത്ത് സാറ് തികച്ച മനുഷ്യനായിരുന്നു. മനുഷ്യരുടെ എല്ലാ ആഗ്രഹങ്ങളും അവന്റെ എല്ലാ ഓട്ടങ്ങളുടെയും എന്തിനു വേണ്ടിയാണ് എന്ന് സാറിന് അറിയാമായിരുന്നു. ഈ ക്യാമ്പസില് എപ്പോഴും നിറഞ്ഞു നിന്ന ഒരാളായിരുന്നു പ്രൊഫസർ MC ജേക്കബ്. എനിക്ക് തോന്നുന്നില്ല മറ്റൊരു അപരനാമം പറയുവാനായിട്ട് പ്രൊഫസർ ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ക്ലാസ്സില് ഏകദേശം 48 യുവാക്കന്മാരും പിന്നെ 12 യുവതികളും ഉൾക്കൊള്ളുന്ന ഞങ്ങളുടെ ക്ലാസ് ഏറെ ശബ്ദായമാനമായിരുന്നു. അതൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല, പലർക്കും ക്ലാസ്സുകളെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോഴും പ്രൊഫസറുടെ സാമീപ്യം മതി ഞങ്ങൾക്ക് ക്ലാസിന്റെ ആ ഒരു തീഷ്ണതയിലേക്ക് കടന്നു വരുന്നു. മൂന്നാമതായി നാലാമതായിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, സാറിയിൽ ഉണ്ടായിരുന്ന ഒരു ഹ്യൂമൻ നേച്ചർ, എന്താണ് നമ്മൾ പറയലേ ഹ്യൂമറസ് ആയിട്ടുള്ള പേഴ്സണാണെന്ന്, തമാശകളൊക്കെ അതേപോലെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന ഒരു വ്യക്തി. ഇത് പറയുമ്പോൾ എന്റെ ഒരു സഹപാഠിയെ കൂടി ഞാൻ ഇവിടെ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് പ്രീ ഡിഗ്രിക്ക് ഒന്നാം റാങ്കോടെ പ്രവേശനം നേടി ഞങ്ങളോടൊപ്പം ഇരുന്ന് പഠിച്ചിരുന്ന, ഇന്ന് സൂര്യകാല വിദ്യമനയുടെ അധിപനായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സൂര്യൻ നമ്പൂതിരി, ഒരു ദിവസം സുബ്രഹ്മണ്യൻ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വരുമ്പോഴും പുള്ളിയുടെ ബൈക്കിന്റെ പെട്രോൾ തീർന്നുപോയി. ഒരു കുട്ടിയെ പോലും താമസിച്ചു വന്ന ജേക്കബ് സാറിന്റെ ക്ലാസ്സിൽ പ്രവേശനമുണ്ട് എന്ന് കരുതരുത്, അത് സാധ്യവുമല്ല. പക്ഷേ ഈ സുബ്രഹ്മണ്യന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു, സാറേ ഓയില് തീർന്നു പോയി. രണ്ടാമത് സാർ ഒന്ന് നോക്കി, വീണ്ടും ഇതേ വാക്കുകൾ തന്നെ സുബ്രഹ്മണ്യൻ ആവർത്തിച്ചു, സാറേ ഓയില് തീർന്നു പോയി. സാറ് മറ്റൊന്നും പറഞ്ഞില്ല, വളരെ ഭംഗിയായി ചിരിച്ചിട്ട് സുബ്രഹ്മണ്യനെ ക്ലാസ്സിലിരുത്തി ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുകയാണ് സാറ് ചെയ്തത്. ഇങ്ങനെ നോക്കുമ്പോൾ വളരെയേറെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഞങ്ങളെയൊക്കെ തന്റെ മുൻപിലിരിക്കുന്നത് ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് എന്നുള്ള വലിയ തിരിച്ചറിവ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രൊഫസർക്കുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രൊഫസർ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ എന്താണെന്നും കൂടി നാമെന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കലാലയങ്ങളിൽ പ്രൊഫസർ ജേക്കബ് സാറിനെ എന്നും എല്ലാവരും അറിഞ്ഞിരുന്നു. MC ശുക്ലയുടെയും അക്കൗണ്ടൻസിയുടെ 10,000-10,500 പേജ് ഉള്ള പുസ്തകത്തിൽ ഒരു വേർഡ് പോലും അല്ലെങ്കിൽ ഒരു ആൽഫബറ്റ് പോലും സാറിന് അറിയാൻ വയ്യാത്തതില്ലായിരുന്നു. ഒരിക്കൽ പോലും ക്ലാസ്സില് പുസ്തകവുമായി വന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറെ ഞങ്ങൾക്ക് ദർശിക്കുവാൻ സാധിച്ചിട്ടില്ല, എല്ലാം കാണാപാഠമായിരുന്നു. അതായത് സാറിന്റെ സബ്ജക്റ്റിലുള്ള അത്രമാത്രം അടിയുറച്ച അറിവാണ് ഈ വിദ്യാർത്ഥി ലോകത്തെ സാറിലേക്ക് അടുപ്പിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. കാലാകാലങ്ങളില് ബസേലിയസ് കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്
ടാങ്കികൾ വാരി കൂട്ടിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഏറ്റവും വലിയ പ്രചോദന ശക്തി അല്ലെങ്കിൽ അതിന്റെ ചാലക ശക്തിയായിട്ട് നിന്നിരുന്നത് ജേക്കബ് സാറാണ്. ജേക്കബ് സാറും ജേക്കബ് സാറിനോട് ഉൾക്കൊണ്ട് പ്രവർത്തിച്ചിരുന്ന വളരെ ടീം സ്പിരിറ്റോടുകൂടി പ്രവർത്തിച്ചിരുന്ന അധ്യാപകരുടെ നിരയാണ് അന്ന് അന്നത്തെ കാലഘട്ടങ്ങളിൽ ബസേലിയസ് കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിനെ ഇത്രമാത്രം പ്രശസ്തിയുടെ പടവുകളിലേക്ക് അല്ലെങ്കിൽ പ്രശസ്തി ആദരിക്കുവാൻ സഹായിച്ചെങ്കിലും സഹായകമായത്. പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം വർഷങ്ങൾ പിന്നിടുമ്പോഴും എന്റെ പ്രിയപ്പെട്ട പ്രൊഫസറെ കുറിച്ച് എന്റെ ഓർമ്മകള് ഒരുപാടുണ്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച മറ്റൊരു സംഗതി എന്റെ വ്യക്തിപരമായ അനുഭവമാണ്. ഇവിടെ തേർഡ് ഇയർ ബികോം സ്റ്റുഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു എന്റെ ഫൈനൽ പ്രൊഫഷൻ. പ്രൊഫസർ അന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല സാർ എന്റെ ഫൈനൽ പ്രൊഫഷനെ വരുമെന്ന്. പക്ഷേ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ കുറെ അധ്യാപകരും ക്ലാസ്സിലേക്കുള്ള വിദ്യാർത്ഥികളുമായി ആ വലിയ മനോഹരമായ ചടങ്ങ് മുഴുവനും അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് സാറ് തിരിച്ച് വീട്ടിലേക്ക് യാത്രയാകുന്നത്. നാം ഓർക്കുക, ഇന്നത്തെ അധ്യാപക നിരയ്ക്കും വിദ്യാർത്ഥി സമൂഹത്തിനും കൈമോശം വരുന്നു എന്ന് നാം ചിന്തിക്കുന്ന അല്ലെങ്കിൽ നാം സംശയിക്കുന്ന ഒരു വിദ്യാർത്ഥി ബന്ധം അല്ലെങ്കിൽ അധ്യാപക സുഹൃത്ത് ബന്ധമാണ് ഞാൻ അവിടെ കാണുന്നത്. എല്ലാത്തിനും ഇന്ന് ഹായ്ബായി പറയുന്ന ഒരു സമൂഹത്തെ മുൻനിർത്തി നാം ചിന്തിക്കുമ്പോഴാണ് 30 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു മടക്കയാത്ര നാം ഇവിടെ നടത്തേണ്ടത്. ഈ ക്ലാസ്സുകളൊന്നും എനിക്കിന്ന് വളരെ സന്തോഷം തോന്നുന്നു. കാരണം നിങ്ങൾ ഇത്രമാത്രം സൈലന്റ് ആയിരിക്കുന്നത് എനിക്ക് ആ 30 വർഷങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ചിന്തിക്കുവാൻ സാധിക്കുന്നില്ല. കാരണം ഒരു ക്ലാസ്സും പൂർണ്ണമായിട്ട് 60 മിനിറ്റ് ഇവിടെ പൂർണ്ണമാക്കാൻ സാധിക്കുകയില്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്നുമാണ് ഇന്ന് ഈ തലത്തിലേക്ക് വന്നിരിക്കുന്നത്. പ്രൊഫസർ, അത് വാക്കുകൾക്ക് അതീതമാണ് സാറിനെ കുറിച്ചുള്ള ഓർമ്മകള്. ആ വലിയ ഗുരുശ്രേഷ്ഠന്റെ മുൻപില് എന്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആത്മാവിന് നിത്യശാന്തി നേടുന്നുകൊണ്ട് ഈ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ നല്ല ഓർമ്മപ്പെടുത്തലുകൾക്ക് അതിന് എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേടുന്നുകൊണ്ടും കുര്യൻ സാറ് പറഞ്ഞതുപോലെ പുതിയ തലമുറ സംരംഭകരുടെ തലമുറയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. സാറ് നമുക്ക് വേണ്ടി നൽകിയ സേവനങ്ങൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഊടും പാവുമായി മാറട്ടെ, അതിനുള്ള ശക്തി ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു അധ്യാപകൻ ആരായിരിക്കണം എന്നുള്ള തിരിച്ചറിവ് ആ വ്യക്തിത്വത്തിലൂടെ നമുക്ക് ആർജിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും